എല്ലാവരും കൂടുവാറും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെറുപ്പക്കാർക്കിടയിലും അതുപോലെ സ്ത്രീ പുരുഷ വിഭാഗത്തിന് എല്ലാവരും അലട്ടുന്ന ഒരു പ്രശ്നമാണ് എന്ത് ഈ താരനെ മുടി കൊഴിച്ചില് അങ്ങനെയുള്ള സംഗതിയൊക്കെ. പലർക്കും അത് ചെറുപ്പത്തിൽ തന്നെ താരനൊക്കെ വന്ന് മുടിയൊക്കെ കൊഴിഞ്ഞ് കഷണ്ടിയാക്കി പോകുന്ന ഒരു അവസ്ഥ പലരിലുണ്ട്. അത് പല പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ അലട്ടുന്ന ഒരു ഒരു വിഷയമാണ്. അപ്പോൾ അതിൽ ഞാൻ പരീക്ഷിച്ച് എനിക്ക് നേരെ എന്താ പറയുക പ്രവാസിയായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്ന ടൈമിലൊക്കെ നന്ന മുടി കൊഴിച്ചിലും അതുപോലെ താരൻ്റെ ഒക്കെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ എന്താ പറയുക അതിനൊക്കെ പ്രതിയായിട്ട് പല മരുന്നുകളൊക്കെ പരീക്ഷിച്ചിരുന്നു. നാടനായാലും പിന്നെ അത് ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ ആയാലും പരീക്ഷിച്ചിട്ട് ഒരു പൂർണ്ണ വിജയം എന്താ പറയുക ഒരു ഫലം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് എനിക്ക് ഒരാൾ ഈ ഒരു റെമഡി ഒരു പ്രതിവിധി പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് ഞാൻ പരീക്ഷിച്ച് പിന്നെ വിജയിച്ച് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്കും അത് ഷെയർ ചെയ്യാമെന്നുള്ളത് തീരുമാനിച്ചത്. കാരണം നിങ്ങൾക്കറിയാം ഈ ചാനലിൽ ഇതുപോലെ ഇങ്ങനത്തെ മരുന്നുകൾ അല്ലെങ്കിൽ റെമഡി കാര്യങ്ങളുള്ള സംബന്ധിച്ച വീഡിയോസ് ഒന്നും ഞാൻ മുൻപിട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് പരീക്ഷിച്ച് വിജയിച്ച് 100% ഉറപ്പാണ് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പിന്നെ നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നത്. ഈ ഒരു മരുന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരു തരത്തിലുള്ള എണ്ണയോ അല്ലെങ്കിൽ ഷാമ്പുവോ കാര്യങ്ങളോ ഒന്നുമല്ല. മാത്രമല്ല നമുക്ക് ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും നൽകുന്നില്ല. പിന്നെ ചിലർക്ക് എണ്ണയൊക്കെ ഇട്ട് തലയിലൊക്കെ ഇട്ട് പിന്നെ നടക്കാനും അതുപോലെ പല മറ്റു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് അത്തരത്തിലുള്ള ഒരു പിന്നെ ഇറിറ്റേഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ പിന്നെ മറ്റു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നുമില്ല. ചിലർക്ക് എണ്ണ ഇടാൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ എണ്ണയൊക്കെ തലയിൽ തേച്ച് പിടിപ്പിച്ച് നടക്കാനും പിന്നെ അതുപോലെ ഗുളിക മറ്റൊക്കെ കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും ചിലർക്ക്. അപ്പോൾ ഇതൊക്കെ അതിൽ നിന്നുള്ള വളരെ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മളെ പറമ്പിൽ അവൈലബിൾ വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ചേർത്തിട്ട് അത് ആ മരുന്ന് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അതിന് ആ മരുന്ന് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ള ഞാൻ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തി തരാം. നമ്മളെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം തന്നെയാണ്. അപ്പോൾ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഇത് ആദ്യമായിട്ട് കണ്ടില്ലേ ആര്യവേപ്പിൻ്റെ ഇലയാണ്. ഈ ഇല വേണം. ഓക്കെ, പിന്നെ വേണ്ടത് ഹിബിക്കസ് അതായത് ചെമ്പരട്ടി. ചെമ്പരട്ടിൻ്റെ ഇലയും പിന്നെ അതിൻ്റെ പൂവ്, ചെമ്പരട്ടിൻ്റെ ഇലയും പൂവും വേണം. പിന്നെ ഏറ്റവും അവസാനമായിട്ട് വേണ്ടത് തുളസി, കൃഷ്ണ തുളസിയാണ് ഈ തുളസി. ഇങ്ങനെ ഈ എന്താ പറയുക ഒന്ന് രണ്ട് മൂന്ന് നാല് ആര്യവേപ്പിൻ്റെ ഇല, ചെമ്പരട്ടിൻ്റെ ഇല, അതിൻ്റെ പൂവ്, പിന്നെ തുളസി. ഇങ്ങനെ ഈ മൂന്ന് സാധനങ്ങളാണ് നമുക്ക് ഇത് വേണ്ടത്. ഇനി നമ്മൾ മൂന്നും കൂടെ എടുത്തിട്ട് എന്ത് ചെയ്യുക, മിക്സിയിൽ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അത്ര ആ മരുന്ന് നമ്മൾ ഇതൊരു പേസ്റ്റ് രൂപത്തിൽ ആ മിക്സിയിലിട്ട് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആര്യവേപ്പിൻ്റെ ഇല, അതുപോലെ ചെമ്പരട്ടീൻ്റെ പൂവും അതിൻ്റെ ഇലയും പിന്നെ തുളസിയും. അത് ആദ്യം മിക്സിയിലിട്ട് ഒന്ന് അടിച്ച ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യം ഏറരുത്, ഒന്ന് ക്രീം രൂപത്തിലാവാൻ വേണ്ടിയിട്ട് അത്രയും വെള്ളം മാത്രം പിന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി, ഇത് കണ്ടില്ലേ, ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ തലയോട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. ഒരു 10 മിനിറ്റ് അങ്ങനെ ഇട്ടതിന് ശേഷം എന്താ പറയുക നമുക്ക് പോയി നല്ല പച്ചവെള്ളത്തിൽ കുളിക്കാം. കുളിക്കുമ്പോൾ എന്താ പറയുക ഷാമ്പു അതുപോലെ സോപ്പ് അങ്ങനത്തെ ഒരു സംഗതികളും നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം വെള്ളം തലയിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു നല്ല തണുപ്പ്, ഒരു കൂളിംഗ് നമുക്ക് കിട്ടും. കാരണം തുളസിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ തലയിൽ അപ്പോൾ നമുക്ക് അനുഭവിച്ചറിയാം. കുളി കഴിഞ്ഞാലും എന്താ പറയുക തലയുടെ മുടിയൊക്കെ നല്ല തുളസീൻ്റെ നല്ല സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു തരത്തിലുള്ള ഷാമ്പും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കേണ്ടതില്ല. അപ്പോൾ ഞാൻ പരീക്ഷിച്ച് വിജയത്തിന് ശേഷമാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് എന്താ പറയുക എത്തിച്ചു തരുന്നത്. ഞാൻ എൻ്റെ ഏകദേശം ഒരു 3 ആഴ്ച അടുപ്പിച്ച് ഇത് ഉപയോഗിച്ച് അതിനുശേഷം ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസമാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താ പറയുക മറ്റുള്ള ഷാമ്പും കാര്യങ്ങളും സോപ്പും ഒന്നും തലയിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നല്ല കൂളിംഗ്, നല്ല എന്താ പറയുക തുളസിൻ്റെ സ്മെല്ലും കിട്ടും നമ്മുടെ തലമുടി. ഓക്കെ, അപ്പോൾ നിങ്ങളും ഇതുവരെ എന്താ പറയുക നമുക്ക് ചെറുപ്പക്കാർക്കിടയിൽ നല്ലോണം അലട്ടുന്നൊരു സംഭവമാണ് ഈ താരന് മുടി കൊഴിച്ചിട്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ എന്താ പറയുക ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീട്ടിലിരുന്ന് പരീക്ഷിക്കാൻ പറ്റിയ ഒരു ടൈം കൂടിയാണ്. അപ്പോൾ യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഇല്ല. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് നോക്കുന്നതെന്നുള്ളൂ. പക്ഷേ ഒരു 2 ആഴ്ചയെങ്കിലും തുടർച്ചയായിട്ട് ചെയ്യണം. അതിന് ശേഷം പിന്നെ ആഴ്ചയിൽ പിന്നെ 2 തവണ ആക്കി നമുക്ക് കുറച്ച്
പിന്നെ അതിനെ നമ്മള് താരനെ എന്താ പറയുക, ഇത് ഉപയോഗിക്കൽ തുടങ്ങി ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ തല അല്ല അതിൻ്റെ പിന്നെ എഫക്റ്റ് നമുക്ക് അറിയാൻ കഴിയും. കാരണം നമ്മൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തല ഒന്ന് വെറുതെ ഡ്രൈ ആയതിനു ശേഷം ഇങ്ങനെ ആക്കിയാൽ തന്നെ താരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇളകി പോരുന്നത് നമുക്ക് എന്താ പറയുക അനുഭവിച്ചറിയാൻ കഴിയും. അതുപോലെ പിന്നെ മുടി കൊഴിയുന്നതൊക്കെ തലയൊക്കെ തോർത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഒരു തലയൊക്കെ തോർത്തുമ്പോൾ തോർത്തുമുട്ടിലൊക്കെയുള്ള മുടിൻ്റെ അളവ് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ഉപയോഗിച്ച് തുടങ്ങുന്നതിനനുസരിച്ച് നമുക്ക് എന്താ പറയുക അതിൽ കുറവുണ്ടോ എന്നുള്ളത് നമുക്ക് നേരിട്ട് അനുഭവിച്ച് അറിയാവുന്നത് കൂടിയാണ്. അപ്പോൾ മുടി കൊഴിച്ചിലും താരനൊക്കെയുള്ളവർ എന്ത് ചെയ്യുക, അതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇപ്പോൾ പരീക്ഷിക്കാൻ പറ്റിയ ഒരു സമയം കൂടിയാണ്, ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ആയിരിക്കും, അപ്പോൾ പരീക്ഷിക്കാൻ പറ്റിയ ഒരു സമയം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ യാതൊരുവിധ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഒന്നുമില്ല, നമ്മുടെ വീട്ടിൽ അവൈലബിൾ ഉള്ള സാധനങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നല്ല നല്ല പിന്നെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.